നമസ്കാരം. പ്രതാപ് ടി വിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് ഉള്ളിപ്പുളിയാണ്. നമ്മുടെ വീട്ടിൽ പച്ചക്കറിയൊക്കെ തീർന്നിരിക്കുന്ന സമയത്തോ കറി ഉണ്ടാക്കാൻ മടി പിടിച്ചിരിക്കുന്ന ദിവസങ്ങളിലോ നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കറിയാണിത്. അപ്പോൾ നമുക്ക് നല്ല ടേസ്റ്റിലും വളരെ പെട്ടെന്നും ഈ ഉള്ളിപ്പുളി എങ്ങനെ തയ്യാറാക്കണം നമുക്കൊന്ന് കണ്ടു നോക്കാം. ചട്ടി ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായി വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ അതിലേക്ക് കാൽ ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം. ഉലുവ അത് ഇതുപോലെ ചുവന്ന് പൊട്ടി വന്ന് തുടങ്ങുമ്പോൾ അതിലേക്ക് അര ടീസ്പൂൺ കടുകൂടി ചേർക്കാം. രണ്ട് ഇതിൽ കറിവേപ്പില കൂടി ചേർക്കാം. ഇനി അതിലേക്ക് നമ്മൾ ഇതുപോലെ ചെറിയ കൊത്തുകളായി അരിഞ്ഞു വെച്ച തേങ്ങ ഒരു ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. അതിലേക്ക് രണ്ട് വറ്റൽമുളക്, ഒരു മുക്കാൽ കപ്പ് ചെറുപുള്ളി, ഇതുപോലെ ചെറുതൊക്കെ രണ്ടായിട്ടും വലുതൊക്കെ മൂന്നായിട്ടും നമ്മൾ അരിഞ്ഞിട്ടുണ്ട്, അത് ചേർത്ത് കൊടുക്കാം. ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇത് ഒരുപാട് ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കഷ്ണങ്ങളെല്ലാം ഇങ്ങനെ നമ്മൾ വഴറ്റുമ്പോൾ വിടുന്നു പോകും. ചെറിയ ഉള്ളിയൊക്കെ രണ്ട് കഷ്ണമായിട്ടും വലിയ ഉള്ളിയൊക്കെ മൂന്ന് കഷ്ണങ്ങളായിട്ടും മാത്രം നീളത്തിൽ അരിയുക. അപ്പോൾ അതായത് നമ്മുടെ ഉള്ളിയുടെ കളറൊക്കെ മാറി നല്ല കണ്ണാടി പാകമായി വന്നിട്ടുണ്ട്. ഇത് ഒരുപാടങ്ങ് വഴണ്ട് പോയാൽ നമുക്കതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവില്ല. ഈ സമയത്ത് നമുക്കിതിനകത്ത് ചേർക്കാനുള്ള പൊടികളൊക്കെ ഒന്ന് ചേർക്കാം. ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നമുക്ക് ഒന്നങ്ങ് മുരിച്ചെടുക്കാം. മഞ്ഞൾപ്പൊടിക്ക് ഒരല്പം മൂപ്പ് കൂടുതലുണ്ട്. നമ്മുടെ മഞ്ഞൾപ്പൊടിയുടെ പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. അതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി, അതും ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു അര ടീസ്പൂൺ കൂടിയോ അല്ലെങ്കിൽ ഒരു ടീസ്പൂൺ കൂടിയോ ചേർക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ മുളക് പൊടിയൊക്കെ നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്കൊരു കാൽ ടീസ്പൂൺ കായപ്പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതൊന്ന് ഇളക്കി ഒഴിപ്പിക്കുക. നമുക്കിതിലേക്ക് ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള വാളൻപുളി നമ്മൾ വെള്ളത്തിൽ ഇട്ട് കുതിർത്തി ഇച്ചിരി വെള്ളം കൂട്ടി പിഴിഞ്ഞതാണ് കേട്ടോ, അത് ചേർത്ത് കൊടുക്കാം. ഇത് വെള്ളം കൂട്ടി പിഴിഞ്ഞതിനാന്ന് വെച്ചാൽ ഇനി എക്സ്ട്രാ വേറെ വെള്ളം ചേർക്കാൻ പറ്റില്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ ഈ പുളിവെള്ളം മാത്രം മതി, ഇനി വേറെ നമ്മൾ വെള്ളം ചേർക്കണില്ല. നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് കല്ലുപ്പ് ചേർക്കാം. ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. നമ്മുടെ വീട്ടിൽ വേറെ പച്ചക്കറികളൊന്നും ഇല്ലാണ്ടിരിക്കുന്ന സമയത്ത്, അതുപോലെ തന്നെ നമുക്ക് കറി ഉണ്ടാക്കാനൊക്കെ ഒരു മടിയുള്ള ദിവസവും നമുക്കിതുപോലെ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് ഈ ഉള്ളിപ്പുളി. ഉള്ളി തൊണ്ട് വിളിക്കുന്ന സമയം മാത്രമാണ് നമുക്ക് കൂടുതൽ വേണ്ടതുള്ളൂ. ഈ അവിടെ ഇരുന്ന് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. നമ്മുടെ കറി ഇതുപോലെ തിളച്ച് വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു ടീസ്പൂൺ ശർക്കരപ്പാനിയാണ് ഞാൻ ചേർക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ശർക്കരപ്പാനിയല്ല ശർക്കര ഉള്ളതെങ്കിൽ ഒരു ചെറിയ കഷ്ണം ശർക്കര ചേർക്കുക. ശർക്കര ഇല്ലെങ്കിൽ ഇതുപോലെ ഒരു ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി. ഈ ഇത് മൺചട്ടിയിൽ പാചകം ചെയ്യുമ്പോൾ നമ്മളൊരല്പം വെള്ളം മുൻനിർത്തി വേണം വാങ്ങാൻ, ഇല്ലെങ്കിൽ അത് ഇരുന്ന് തണുക്കുമ്പോൾ അത് കുറുകി പോകും. നമ്മുടെ കറിയുടെ വെള്ളം ഒരല്പം കൂടി ഒന്ന് വറ്റി വരട്ടെ. നമ്മുടെ കറിയുടെ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഒരുപാട് അങ്ങ് വെള്ളം പോലെ ഇരിക്കുകയും ചെയ്യരുത്, എന്നാൽ ഒരുപാട് കൊഴുപ്പാവുകയും ചെയ്യരുത്. ഇപ്പം നമ്മുടെ ഉള്ളിപ്പുളി നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അടിപൊളി, സൂപ്പർ. ഈ കറി നല്ല ചൂട് കുത്തരിച്ചോറിൻ്റെ കൂടെ അങ്ങ് ഒഴിച്ചിട്ട് കുഴച്ചങ്ങോട്ട് ഉണ്ടാകണ്ടല്ലോ. നമ്മൾ രണ്ട് പ്ലേറ്റ് ചോറ് നമ്മുടെ അകത്താവണത് നമ്മൾ അറിയ പോലുമില്ല. ഈ കറി നിങ്ങൾ ഒരിക്കലും സവാള ഉപയോഗിച്ചുണ്ടാക്കരുത്, ഉണ്ടാക്കുമ്പോൾ ചെറുപുള്ളി തന്നെ ഉപയോഗിച്ചുണ്ടാക്കണം കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ ഈ രുചി എല്ലാവരിലും എത്തട്ടെ. എൻ്റെ ഈ വിഭവം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി അമർത്തുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ അപ്പം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇനി നല്ല രൂപവുമായി പിന്നീട് വരാം. നന്ദി.